ഇനി നമുക്ക് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയാലോ. ചിക്കൻ ബിരിയാണി വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ് കുക്കറിൽ ബിരിയാണി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ കുളമായി പോവും, അത് വേറെ കാര്യം. എന്നാലും ഓഫീസിൽ നിന്ന് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വളരെ ചുരുങ്ങിയ സമയത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരൈറ്റമാണ്. ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഐസ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബിരിയാണിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പുതിനയും പിന്നെ മല്ലിച്ചപ്പും കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് അരിഞ്ഞിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരുപാട് ഐറ്റം ഒന്നും ഇല്ല കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാണ്, പിള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാണ്. പിന്നെ കുക്കർ വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഒന്ന് സെറ്റായി വരുമ്പോൾ കുറച്ച് തക്കാളി കൂടി ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല കാര്യങ്ങളൊക്കെ വേണം. പിന്നെ മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ചിക്കനും മസാലയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇതൊക്കെ നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിൽ ചിക്കൻ വേവിക്കാനായിട്ട് വെക്കാം. പിന്നെ ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാട് ടൈമൊന്നും വേണ്ട. രണ്ടോ മൂന്നോ പ്രാവശ്യം വിസിലടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നാട്ടിലെ പോലത്തെ ചിക്കൻ അല്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ മസാല നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ പുതിന ഉണ്ടല്ലോ, പുതിനയും മല്ലിച്ചപ്പും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, ജീരകശാലൻ്റെ റൈസാണ്. അപ്പോൾ അതെടുത്തിട്ട് ആ ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ റൈസൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ, നല്ല ചൂടോടെ തന്നെ വിളമ്പി കഴിക്കാം. കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കറക്റ്റായിരിക്കണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുളമായി കിട്ടും. അപ്പോൾ സംഭവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. റൈസൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ചിക്കൻ ആണെങ്കിലും മസാല ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ വീട്ടിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ കുറച്ച് കച്ചംബർ ഉണ്ടാക്കിയിട്ടുണ്ട്. കച്ചംബറല്ല, സാലഡാണ് സുർക്കയിൽ. അപ്പോൾ അതെടുത്ത് കുറച്ച് ആ ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ആ റൈസ് മാത്രമായിട്ട് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഫുഡിൻ്റെ സ്മെല്ലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. റൈസും കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ മസാല ആണെങ്കിലും എല്ലാം കറക്റ്റ്, ഒരുപാട് സ്പൈസസോ കാര്യങ്ങളൊന്നും ഇല്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് സാലഡ് എടുത്ത ചോറിൽ വെച്ചിട്ട് ആ ചിക്കൻ്റെ പീസും കൂട്ടിയിട്ട് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.